പ്രപഞ്ചരഹസ്യത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ജെയിംസ് വെബ് ടെലസ്കോപ്പ് പകർത്തിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് നാസ പുറത്തുവിട്ടത്. ഇതിനു മുൻപ് ശാസ്ത്രലോകത്തിന് ഇത്ര വ്യക്തമായ ചിത്രം പകർത്താൻ സാധിച്ചിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വ്യക്തതയുള്ള ടെലസ്കോപ്പാണ് ജെയിംസ് വെബ്. സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി ഇന്ന് ചർച്ച ചെയ്യുന്നതും ഈ വിഷയത്തെ പറ്റിയാണ്. ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. കഴിഞ്ഞ വർഷം ഡിസംബർ 25 ജെയിംസ് വെബ് വിക്ഷേപിച്ചത്. ഹബിൾ സ്പേസ് ദൂരദർശിനിയുടെ പിൻഗാമിയായാണ് അറിയപ്പെടുന്നത്. വിദൂര ഗ്രഹങ്ങളുടെ ഉത്ഭവം, പരിണാമം, വാസ്യയോഗ്യത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ആദ്യമായി രൂപപ്പെട്ട നക്ഷത്രങ്ങളെപ്പറ്റിയും ഗ്യാലക്സികളെപ്പറ്റിയും ഇതുവഴി അറിയാൻ സാധിക്കും. അന്തരിച്ച മുൻ നാസ അഡ്മിനിസ്ട്രേറ്ററുടെ പേരിലുള്ളതാണ് ഈ സ്പേസ് ടെലസ്കോപ്പ്. ഭൂമിയിൽ നിന്ന് 15,00,000 km അകലെ നിന്നാണ് ജെയിംസ് വെബ് പ്രപഞ്ചത്തെ ആകെ നിരീക്ഷിക്കുന്നത്. 4.6 ബില്യൺ പ്രകാശവർഷം അകലെയുള്ള ചിത്രങ്ങൾ വളരെ വ്യക്തമായി പകർത്തിയെടുക്കാൻ ജെയിംസ് വെബിന് കഴിഞ്ഞു. ഇത് ഹബിൾ ടെലസ്കോപ്പ് നൽകിയിരുന്ന ചിത്രങ്ങളെക്കാൾ വ്യക്തതയുള്ളതാണ്. നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സംയുക്ത സംരംഭമായാണ് ജെയിംസ് വെബ് അവതരിപ്പിക്കപ്പെട്ടത്. ചിത്രത്തിൽ കാണുന്ന വാലുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയാണ്. എന്നാൽ അതിനു പിന്നിലേക്ക് ആയിരക്കണക്കിന് ഗാലക്സികൾ കാണാം. ആകാശത്തിലെ ഒരു മണൽ തെരിയോളം പോകുന്ന ഇടത്തിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നാണ് ഇതേക്കുറിച്ച് നാസ അഡ്മിനിസ്ട്രേറ്ററായ ബിൻ നെൽസൺ പറഞ്ഞത്. പ്രപഞ്ചത്തിന്റെ ഇത്ര വ്യക്തതയുള്ള ചിത്രം പകർത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ആയിരക്കണക്കിന് ഗാലക്സികൾ ചിത്രത്തിൽ വ്യക്തമാണ്. ചിത്രത്തിൽ ചിതറിക്കിടക്കുന്ന പ്രകാശഭാഗങ്ങൾ ആകാശഗംഗയ്ക്ക് പുറത്തുള്ള ആയിരക്കണക്കിന് ഗാലക്സികളാണ്. മങ്ങി നിറത്തിൽ കാണുന്ന പ്രകാശഭാഗങ്ങൾ ഫെയിന്റ് ഗാലക്സികളാണെന്നും ടെലസ്കോപ്പിന്റെ ആദ്യവർഷ പ്രവർത്തനം ഇവയെപ്പറ്റിയുള്ള പഠനമാണെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. ഭൂമിയിൽ നിന്നും 1,150 പ്രകാശവർഷം അകലെയുള്ളതും 2014 കണ്ടെത്തിയിട്ടുള്ളതുമായ വാസ്പ് 96B എന്ന ഭീമൻ വാതക ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ജലാംശത്തിന്റെ സൂചനകളുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇതിനു പുറമെ മൂടൽമഞ്ഞും മേഘവും കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു. എക്സോ പ്ലാനറ്റായ വാസ്പായ 96B അന്തരീക്ഷ ഘടനയുടെ സ്പെക്ട്രത്തിലാണ് നിർണായക വിവരമുള്ളത്. ജെയിംസ് വെബാണ് ഇത് കണ്ടെത്തിയത്. ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിന് പുറത്ത് സൂര്യനും സമാനമായ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തെയാണ് എക്സോ പ്ലാനറ്റ് എന്ന് പറയുന്നത്. ക്ഷീരപഥത്തിലെ 5,000-ൽ എക്സോ പ്ലാനറ്റുകളിൽ ഒന്നാണ് വാസ്പ് 96B. വ്യാഴം, ശനി, നെപ്റ്റ്യൂൺ, യുറാനസ് ഗ്രഹങ്ങളെ പോലെ കട്ടിയുള്ള അകക്കാമ്പും അതിനെ പൊതിഞ്ഞുള്ള വാതക ഉപരിതലവുമാണ് ഈ ഗ്രഹത്തിനുള്ളത്. സൗരയൂഥം ഉൾപ്പെടുന്ന ക്ഷീരപഥത്തിലെ ഫിനിക്സ് നക്ഷത്ര സമൂഹത്തിലാണ് ഇത്. ഭൂമിക്ക് അതിന്റെ നക്ഷത്രമായ സൂര്യനെ ചുറ്റിത്തിരിയാൻ 365 ദിവസം വേണമെങ്കിൽ വാസ്പ് 96B അതിന്റെ നക്ഷത്രത്തെ വലം വയ്ക്കാൻ 3.4 ദിവസം മാത്രം മതി. വാസ്പ് 96B താപനില 538 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു എക്സോ പ്ലാനറ്റിൽ നടത്തുന്ന ഏറ്റവും വലിയ ശാസ്ത്രീയ വിവരശേഖരണമാണ് ജെയിംസ് വെബ് നടത്തിയിരിക്കുന്നത്. ഭൂമിയിലേതുപോലെ വാസ്യയോഗ്യമായ ഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾക്ക് 100 ആണ്ടുകളുടെ ചരിത്രമുണ്ട്. ജെയിംസ് വെബിന്റെ ചിത്രങ്ങൾ ആദ്യഘട്ടം മാത്രമാണ്. ചരിത്ര നേട്ടം സ്വന്തമാക്കാനുള്ള അതിന്റെ നിരീക്ഷണം തുടരും. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ആ ചരിത്ര നിമിഷത്തിലേക്ക് മിഴി തുറന്ന ജെയിംസ് വെബ് അതിന്റെ ആദ്യ വിജയം അവിസ്മരണീയമാക്കിയിരിക്കുന്നു. നമുക്കും കാത്തിരിക്കാം ജെയിംസ് വെബ് പ്രപഞ്ച രഹസ്യങ്ങളുടെ വാതായനം തുറക്കുന്ന നാളേക്കായി. നാം കാണാത്ത, നമുക്കറിയാത്ത അത്ഭുത ലോകത്തേക്ക് അവന്റെ മിഴി തുറക്കുന്ന ദിവസത്തിനായി. മുത്തശ്ശിക്കഥകളിലും സയൻസ് ഫിക്ഷനുകളിലും കണ്ടിട്ടുള്ള അന്യഗ്രഹജീവികളെ കുറിച്ചുള്ള പുതു വാർത്തകൾക്കായി. ഭൂമിയിലല്ലാതെ ജീവന്റെ തുടിപ്പ് ഈ മഹാപ്രപഞ്ചത്തിൽ മറ്റെവിടെയുണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ.